തന്റെ വയലിൻ തന്ത്രികളിൽ ഒളിഞ്ഞുകിടക്കുന്ന അഭ്യൂഹങ്ങളുടെ ചുരുളഴിയാതെ ബാലഭാസ്കറിന്റെ സ്വപ്നലയത്തേക്കുള്ള യാത്രയ്ക്ക് ഒക്ടോബർ രണ്ടിന് ഓരാണ്ട് തികയും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിനാലിന് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ രണ്ടിനാണ് മരണമടഞ്ഞത് ബാലഭാസ്കറിന് മുമ്പ് തന്നെ മകൾ രണ്ടര വയസ്സുകാരി തേജസ്സിനെയും വിടവാങ്ങിയിരുന്നു അന്നത്തെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കറാണോ അതോ ഡ്രൈവർ അർജുനാണോ എന്ന കാര്യത്തിലും അതൊരു ആസൂത്രിതമായ അപകടമായിരുന്നോ എന്നതിലും ആർക്കും ഇതുവരെ ഒരു വ്യക്തത വരുത്താനായിട്ടില്ല ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്തെ കോരാണി ദേശീയപാതയിൽ നടന്ന ആ വാഹനാപകടം പുനരാവിഷ്കരിക്കുകയും ചെയ്തിരുന്നു അർജുനാണ് വാഹനം ഓടിച്ചതെന്ന് കണ്ടെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം പക്ഷേ അപകടം ആസൂത്രിതമായിരുന്നില്ല എന്ന നിഗമനത്തിലാണ് എത്തിയത് എന്നാൽ ഒരു വർഷത്തിന് ഇപ്പറവും ഈ നിലപാട് തള്ളുകയാണ് ബാലഭാസ്കറിന്റെ കുടുംബം അപകടത്തിലും ബാലഭാസ്കറിന്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണ്ണി ആവർത്തിച്ച് ആരോപിക്കുന്നു ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെ മാനേജർ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായതാണ് ഈ സംശയം ബലപ്പെടാൻ കാരണം ബാലഭാസ്കറിന്റെ സംഗീത ബാൻഡ് അംഗങ്ങളും ചിലരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും അപകടവും ഇടപാടുകളും തമ്മിൽ ബന്ധമുണ്ടെന്നുമാണ് കുടുംബത്തിന്റെ ആവർത്തിച്ചുള്ള ആരോപണം എന്തായാലും പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം ബാലഭാസ്കറിന്റെ ബാൻഡ് സംഘുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് ആവർത്തിച്ച് അന്വേഷിക്കുകയാണ് ഇതിനുശേഷം കേസന്വേഷണം സി ബി ഐക്ക് വിടണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ബാലഭാസ്കർ വിടവാങ്ങി ഒരു വർഷമാകുമ്പോഴും അപകടത്തിനോ മരണത്തിനോ പിന്നിലെ ദുരൂഹത മാത്രം അവസാനിക്കുന്നില്ല